ഇരതേടുന്ന വന്യമൃഗങ്ങളുടെ ദൃശ്യം കണ്ടിട്ടില്ലേ? മാതാപിതാക്കൾ കാട്ടിൽ ഇരതേടി കിട്ടുന്ന ഭക്ഷണത്തിന്റെ നല്ല ഭാഗം ആദ്യം കുഞ്ഞുങ്ങൾക്ക് നൽകും. അത് തിന്ന് വളരുന്ന കുഞ്ഞുങ്ങൾ മുരിക്കിന്റെ മൂട്ടിൽ മുള്ളെ കിളിർക്കൂ എന്ന് പറഞ്ഞതുപോലെ വലുതാകുമ്പോൾ ശരിക്കും കൊന്നു തന്നെ തിന്നും. ഇവിടെ തിരുവനന്തപുരത്തെ അച്ഛൻ്റെയും പത്തനംതിട്ടയിലെ അതിഥി സ്ഥാനാർത്ഥി മകന്റെയും കഥ അത് തന്നെയാണ്. അച്ഛൻ രാജ്യദ്രോഹികൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് ചരിത്രവും രാജ്യസ്നേഹവും വിളമ്പിയ മകൻ CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ വിലപേശി വാങ്ങി പ്രതിരോധ രേഖകൾ ഫോട്ടോസിൻ്റെ അടുത്ത് വിറ്റു ദില്ലിയിലെ നമ്പർ 1 ദലാലായിരുന്നു എന്ന ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. അതിനാര് എവിടെ മറുപടി പറയും? അനിൽ ആന്റണിക്കെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് VIPകളുടെ സഹയാത്രികനായ നന്ദകുമാറാണെങ്കിലും അതിൽ സ്ഥിരീകരണം ലഭിക്കാത്തതിനാൽ ആ വിഷയം എടുക്കാതെ മാറ്റിവെച്ചേക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ നന്ദകുമാർ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അനിൽ ആന്റണിയുടെ അവിഹിത ഇടപാടുകൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, മുതിർന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് PJ കുര്യൻ തന്നെ. നന്ദകുമാറിൽ നിന്നും അനിൽ ആന്റണി പണം വാങ്ങി എന്ന നന്ദകുമാറിൻ്റെ ആരോപണം PJ കുര്യൻ സ്ഥിരീകരിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇടപാടറിയില്ല, പണം തിരികെ നൽകാൻ ആന്റണിയോടോ മകനോടോ ഞാൻ പറഞ്ഞിരുന്നു. എത്ര പണം വാങ്ങിയെന്നോ എന്തിനാണ് പണം വാങ്ങിയെന്നോ അറിയില്ല, പക്ഷേ പണം വാങ്ങിയിരുന്നു. ആ പണം തിരികെ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നന്ദകുമാർ തന്നെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. AK ആന്റണിയോടാണോ അനിൽ ആന്റണിയോടാണോ ആ പണം തിരികെ നൽകാൻ പറഞ്ഞതെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ലെന്നും PJ കുര്യൻ പറയുന്നു. UPA ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്നും ദില്ലിയിലെ ഏറ്റവും വലിയ ദലാലായിരുന്നു അനിൽ ആന്റണിയെന്നുമാണ് നന്ദകുമാർ പറഞ്ഞത്. AK ആന്റണിയോട് ഏറ്റവും അടുപ്പം സൂക്ഷിക്കുകയും UPA ഭരണകാലത്ത് നിർണായക ദൗത്യങ്ങളും സ്ഥാനങ്ങളും വഹിക്കുകയും ചെയ്ത മുതിർന്ന നേതാവ് നന്ദകുമാറിൻ്റെ ആരോപണങ്ങളിൽ സ്ഥിരീകരണം നൽകുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ അനിൽ ആന്റണിയും AK ആന്റണിയും നിർബന്ധിതരാകും ഉറപ്പ്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 25 ലക്ഷം രൂപ അനിൽ വാങ്ങിയെന്നായിരുന്നു നന്ദകുമാർ അടുത്തിടെ ആരോപിച്ചത്. എന്നാൽ നിയമനം ലഭിച്ചില്ല, പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായതുമില്ല. തുടർന്ന് PJ കുര്യൻ PT തോമസ് എന്നിവർ ഇടപെട്ടതോടെ 5 തവണകളായി പണം തിരികെ നൽകി എന്നായിരുന്നു നന്ദകുമാർ പറഞ്ഞത്. BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പരാതി നൽകാൻ ഒരുങ്ങിയപ്പോൾ തടഞ്ഞത് PJ കുര്യനാണെന്ന് നന്ദകുമാർ പറയുന്നു. താൻ പറയുന്ന അഭിഭാഷകനെ CBI സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അനിൽ ആന്റണിക്ക് നന്ദകുമാർ പണം നൽകിയത്. എന്നാൽ നിയമനം വന്നപ്പോൾ മറ്റൊരാളെയാണ് നിയമിച്ചത്. 2013 ഏപ്രിലിൽ ഡൽഹി അശോക ഹോട്ടലിലെത്തിയാണ് പണം കൈമാറിയത്. അന്നത്തെ CBI ഡയറക്ടറായിരുന്ന രഞ്ജിത് സിൻഹയ്ക്ക് നൽകാനാണ് ഈ പണമെന്ന് പറഞ്ഞാണ് അനിൽ അത് കൈയോടെ വാങ്ങി. DL02 CBB 4262 എന്ന ഡൽഹി രജിസ്ട്രേഷനുള്ള അനിലിൻ്റെ ഹോണ്ട സിറ്റി കാറിലെത്തിയതാണ് ആ പണം കൈപ്പറ്റിയതെന്നും നന്ദകുമാർ ആരോപിച്ചിരുന്നു. നന്ദകുമാർ പറഞ്ഞ നമ്പറിലെ കാർ സ്വന്തമായിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ അനിൽ ആന്റണി വ്യക്തമാക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച ഈ ആരോപണം പുറത്തു വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്തെ വെറുമൊരു പ്രചാരണം എന്നായിരുന്നു ബുദ്ധിമാനായ അനിൽ ആന്റണിയുടെ പ്രതികരണം. നന്ദകുമാറിൻ്റെ ആരോപണം തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നുവെന്നും നന്ദകുമാർ സാമൂഹ്യ വിരുദ്ധനാണെന്നും പല ആവശ്യവുമായി തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും നടക്കില്ലെന്ന് താൻ പറഞ്ഞുവിട്ടെന്നും അനിൽ ആന്റണിയുടെ സത്യസന്ധനായി പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ നന്ദകുമാറിൻ്റെ ആരോപണത്തിന് PJ കുര്യൻ്റെ സാക്ഷ്യപ്പെടുത്തൽ കൂടി വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞു മറിയുകയാണ്. AK ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്നപ്പോൾ ആയുധ ഇടപാട് സംബന്ധിച്ച രേഖകൾ ഫോട്ടോസാറ്റെടുത്ത് അനിൽ വിറ്റിരുന്നു എന്ന അതീവ ഗുരുതര ആരോപണം കൂടി നന്ദകുമാർ ഒരു ഭയവുമില്ലാതെ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിന് AK ആന്റണിയും മറുപടി പറയേണ്ടി വരും. തീർച്ച UPA ഭരണകാലത്ത് നിരവധി അഴിമതികൾ നടത്തിയെന്നും ദില്ലിയിലെ ഏറ്റവും വലിയ ദലാലായിരുന്നു അനിൽ ആന്റണിയെന്നും നന്ദകുമാർ ആവർത്തിച്ച് പറയുന്നു. പല ബ്രോക്കർമാരും വന്ന് അനിൽ ആന്റണിയെ സമീപിച്ചിരുന്നുവെന്നും നന്ദകുമാർ വളരെ വ്യക്തമായി പറയുന്നു. ഇനി എന്തുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും വിട്ട് അപ്രതീക്ഷിതമായി അനിൽ ആന്റണി BJPയിൽ ചേർന്നത് എന്നതിന് കാരണമുണ്ട്. അതിന് നന്ദകുമാർ പറയുന്നത് ഇങ്ങനെയാണ്: ചില പ്രതിരോധ രേഖകൾ എങ്ങനെ ചോർന്നുവെന്ന് NDA സർക്കാർ കണ്ടെത്തി. അവർ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് അനിൽ ആന്റണിക്ക് വിവരം വെച്ചത് BJPയിൽ ചേർന്നത്. ഈ വിവരങ്ങൾ PJ കുര്യന് വ്യക്തമായി അറിയാം. പിടിക്കപ്പെടുമെന്ന് ബോധ്യമായപ്പോഴാണ് അനിൽ ആന്റണി കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും തൻ്റെ സ്വന്തം പിതാവ് AK ആന്റണിയും ഒക്കെ തള്ളിപ്പറഞ്ഞ് BJPയിലെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അനിൽ ആന്റണി ഇപ്പോഴും തൻ്റെ പിതാവായ AK ആന്റണിയെ ഇങ്ങനെ പരിഹസിക്കുന്നതും തള്ളിപ്പറയുന്നതും. AK ആന്റണിയുടെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് കരുതിയാണ് അന്ന് ഇത് വെളിപ്പെടുത്താത്തതെന്ന് നന്ദകുമാർ പറയുന്നു. ആരോപണങ്ങൾ അനിൽ ആന്റണി നിഷേധിച്ചാൽ എല്ലാ തെളിവുകളും പുറത്തുവിടുമെന്നും നന്ദകുമാർ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. തെളിവില്ലാതെ നന്ദകുമാർ ഒന്നും പറയില്ലെന്നതും ഉറപ്പാണ്. അപ്പോൾ ഇതാണ് അനിൽ ആന്റണി, BJPക്ക് ചേർന്ന ദേശീയ സെക്രട്ടറി തന്നെ ഇദ്ദേഹം. ഇത്തരം ഭൂലോക അഴിമതിക്കാരെയാണല്ലോ BJP ഒരു എളുപ്പമില്ലാതെ ദേശീയ സ്ഥാനത്തിരുത്തുന്നതും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതും എന്നോർക്കുമ്പോൾ മനസ്സിൽ തോന്നുന്നത് രാഷ്ട്രപതി ഭരണം തന്നെയാണ് ഒരു തരത്തിൽ BJP ഭരണത്തെക്കാൾ നല്ലത്.
അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഇന്ത്യ മുന്നണി ജയിക്കണമെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. മുന്നണി അധികാരത്തിലേറിയാൽ ഇതും ഇതിലപ്പുറവും പകൽമാന്യമായിട്ട് ആ മുഖം മൂടി എടുത്തു മാറ്റുമെന്ന് ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് മൂന്നാം വട്ടവും അധികാരം നിലനിർത്താൻ ബി ജെ പി എന്ത് ദുഷിച്ച വഴിവിട്ട കളിക്കും ഇപ്പോൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്.